എല്ലാ കൂട്ടുകാർക്കും എയറി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. 100 ഗ്രാം കടലപ്പരിപ്പ് വേവിച്ചതാണ്. ആ വേവിച്ചതിലേക്ക് തന്നെ നമുക്ക് ഒരു കായ് എടുത്തിട്ടുണ്ട്, പിന്നെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കഷ്ണം മത്തങ്ങ ചെറുതായി അരിഞ്ഞത്, പിന്നെ നമുക്ക് ഇതിലേക്ക് ചേന 1 കഷ്ണം അരിഞ്ഞതിടാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അച്ചും ഒരു ചെറിയൊരു കഷ്ണം കൂടി ശർക്കര ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത് നമ്മൾ അടച്ച് വേവിക്കാം. പാൻ ചൂടായി, നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം. കുറച്ച് പച്ചമുളക്, ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് ടീ ഓഫ് ചെയ്യാം. നമ്മളെ എലിശ്ശേരിയിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ള പൊടിയാണ്. ഇവിടെ കുരുമുളക് ഇതൊക്കെ പൊട്ടി തുടങ്ങിയിട്ട് നമുക്ക് ടീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടാറുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമുക്ക് കൂട്ടുകറിയിലേക്ക് ആവശ്യമായ നാളികേരം വറുത്തെടുക്കാം. ഇനി പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളിവിടെ 1 മുറി തേങ്ങയുടെ നാളികേരമാണിത്, അതായത് ഒരു 2 കപ്പ് ചെറിയ കപ്പുകൊണ്ട് 2 കപ്പ് നാളികേരം ഉണ്ടാവും. ഇത് നന്നായി നമ്മൾ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. കൂട്ടുകറിക്ക് നാളികേരമാണ് നന്നായി വേണ്ടത്. നന്നായി വറുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നാളികേരം നന്നായിട്ട് ബ്രൗൺ നിറായിട്ട് നമ്മളതിൻ്റെ നടുക്കിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നേരത്തെ നമ്മൾ ജീരകം ഇട്ടുണ്ട്, എന്നാൽ 2 മണി ജീരകം ഇതിനും കൂടി ഇടാം. ആ ജീരകം ഒന്ന് പൊട്ടുമ്പോൾ ലേശം കറിവേപ്പില ഇടാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് തട്ടാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമ്മളെ കഷ്ണങ്ങൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, കഷ്ണം വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. ഉപ്പ് നോക്കിയിട്ട് കുറേ ഉപ്പിടാം. ഇപ്പോൾ കുറേ ഇഷ്ടത്തിനിടാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകും കുരുമുളകും ജീരകം കൂടി പൊടിച്ചത് കൂടി ചേർക്കണം.
നമ്മൾ പൊടിച്ച പൊടി ഇതിലേക്ക് ചേർക്കാം. നല്ല മണമാണ്. നമ്മുടെ വറുത്തലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതിൽ കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് കടലയോ ഗ്രീൻ ബീൻസോ എന്തോ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസിനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.